പിജി ഡോക്ടർമാരുടെ സമരം തുടരാൻ തീരുമാനം അതേസമയം പിജി ഡോക്ടർമാരുടെ ജോലി ഭാരം കുറയ്ക്കാൻ നടപടി എടുത്തിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പരാതി പരിഹരിക്കാൻ സമിതിയെ നിയോഗിച്ചു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ സ്റ്റൈപ്പൻഡ് വർദ്ധന പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു ഇവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നോൺ അക്കാഡമിക് ജെആർമാരെ 373 പേരെ നിയമിച്ചത് ഇതുകൂടാതെ ഇക്കാര്യങ്ങൾ വിശദമായി ഏതൊക്കെ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് സർക്കാർ കേൾക്കാൻ തയ്യാറാണ് അതിനൊരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് തന്നെ ഈ റെസിഡൻസി മാനുവൽ അനുസരിച്ചിട്ടാണോ ഇവിടെ വർക്കിംഗ് അവേഴ്സ് ഉള്ളത് അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണോ നമ്മുടെ ആശുപത്രികളിൽ ചെയ്യുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഈ ആവശ്യത്തെ മുൻനിർത്തി അത്തരത്തിലൊരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് ഗവൺമെന്റ് ഇടപെടാൻ തയ്യാറാണ് എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്രീജ പിജി ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏതു തരത്തിലാണ് ഇടപെടൽ നടത്തുക ഒപ്പം തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകണം എന്ന തീരുമാനത്തിൽ തന്നെയാണോ ഇപ്പോൾ പിജി ഡോക്ടർമാർ എന്താണ് വിവരങ്ങൾ തീർച്ചയായും ഇപ്പോൾ പി ജി ഡോക്ടർമാർ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് അവർ യോഗത്തിന് ശേഷം പുറത്തേക്ക് എത്തിയത് ഇതിൽ ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇനിയും കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ട് അത് ഈ ഒരു സാഹചര്യത്തിൽ സമരം തങ്ങൾ പിൻവലിക്കുന്നില്ല നിലവിലെ രീതിയിൽ തന്നെ തുടരും പക്ഷേ സമര രീതി മാറ്റുന്നതിനെ കുറിച്ച് നാളെ 12 മണിക്ക് യോഗം വെച്ചിട്ടുണ്ട് ആ യോഗത്തിലായിരിക്കും അവർ തീരുമാനിക്കുക പി ജി ഡോക്ടർമാരുടെ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷമായിരിക്കും സമര രീതി മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ ഇതിൽ ഇന്ന് സർക്കാർ കൈക്കൊണ്ട നിലപാട് ചർച്ചയിൽ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ അനുഭാവപൂർവമായ രീതിയിലാണ് ഇന്നിപ്പോൾ സർക്കാർ നിലപാട് കൈക്കൊണ്ടത് കാരണം അവരുടെ പ്രധാന വിഷയമായ അവർക്ക് അധിക ജോലിഭാരം അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി 249 സീനിയർ റെസിഡന്റുമാരെ ഒഴിവാക്കിക്കൊണ്ട് ആ പോസ്റ്റുകളിലേക്ക് നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡന്റുമാരെ നിയമിക്കാനുള്ള തീരുമാനം അത് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിരുന്നു അപ്പോൾ നിലവിൽ സർക്കാർ നിയമിച്ച 373 NAJR മാരുണ്ട് അവർക്ക് പുറമെ 249 പേരെ കൂടി നിയമിക്കാനാണ് ഇന്നിപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ജോലി സമയം സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഇവർ ഇന്നത്തെ ഈ യോഗത്തിൽ അറിയിച്ചിരുന്നു പലയിടങ്ങളിലും അവർക്ക് ഇരട്ടിയിലധികം ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് യോഗത്തിൽ മന്ത്രിയോട് പി ജി ഡോക്ടർമാർ ധരിപ്പിച്ചത് ഈ വിഷയം പരിശോധിക്കുന്നതിന് വേണ്ടി റെസിഡൻസി മാനുവൽ പ്രകാരം തന്നെയാണ് ജോലി സമയം എല്ലാ മെഡിക്കൽ കോളേജുകളിലും എന്നുള്ളത് പരിശോധിക്കാൻ ഒരു സമിതിയെയും നിയോഗിക്കാനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ സമിതിക്ക് മുമ്പാകെ ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉന്നയിക്കാം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്നുള്ള കാര്യവും മന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തു ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ പോലുമാണ് സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം പക്ഷേ സമരം പിൻവലിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് മന്ത്രി ഇവരോട് ആവശ്യപ്പെട്ടിരുന്നത് അത് ഇപ്പോൾ അവർ അംഗീകരിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ രോഗികളെ ബുദ്ധിമുട്ടി ആഴ്ത്താത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുകയാണ് സർക്കാരും ചെയ്യുന്നത് വരും നാളെ ഇനിയിപ്പോൾ ഈ സമരത്തിന്റെ രീതി മാറ്റുമോ എന്നുള്ളത് സംബന്ധിച്ച് നാളെ മാത്രമായിരിക്കും തീരുമാനമുണ്ടാവുക